സ്നേഹമുള്ള എൻ്റെ പ്രിയ മക്കളെ, 2020-21 അധ്യയന വർഷം നാം ആരംഭിച്ചു കഴിഞ്ഞു. നിർഭാഗ്യവശാൽ COVID-19 പശ്ചാത്തലത്തിൽ നമുക്ക് റെഗുലർ ക്ലാസ്സുകൾ ജൂൺ മാസത്തിൽ ആരംഭിക്കാറുള്ളത് ഇത്തവണ തുടങ്ങി വയ്ക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും June 1 തന്നെ നമ്മ സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും മാത്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞു. ഞാൻ ഇന്ന് 10 ക്ലാസ്സിലെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓൺലൈനായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും ആദ്യമേ തന്നെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ പലപ്പോഴും കുട്ടികളുമായി സംവദിക്കുമ്പോൾ കുട്ടികൾ പലപ്പോഴും പറയാറുള്ള ഒരു അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയമെന്ന് ചോദിച്ചാൽ മിക്കവാറും ക്ലാസ്സിലെ നല്ലൊരു പക്ഷം കുട്ടികളും പറയും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം ഗണിതശാസ്ത്രമാണ്. എന്നാൽ അത് തെറ്റായ ഒരു അഭിപ്രായമാണ് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും നിങ്ങളോട് ഞാൻ പറയട്ടെ. സത്യത്തിൽ പഠിക്കുവാൻ ഏറ്റവും ലളിതവും സുഖവുമായ ഒരു വിഷയമാണ് ഗണിതശാസ്ത്രം. കുറേ കാര്യങ്ങളൊന്നും ആവർത്തിച്ച് വായിച്ച് മനഃപ്പാഠമാക്കേണ്ട കാര്യമൊന്നും ഗണിതശാസ്ത്രത്തിലില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, രസകരമായി പഠിക്കുകയാണെങ്കിൽ, ആസ്വദിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഗണിതശാസ്ത്രം. 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും ലളിതമായ ഗണിതശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് 10 ക്ലാസ്സിലെ ഗണിതശാസ്ത്ര ടെക്സ്റ്റ് ബുക്കാണ്. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും, അതിപ്പോൾ ഞങ്ങൾ 10 ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് മാഷ അങ്ങനെ പറയുന്നതാണെന്ന്. അല്ല, ഇത് ഞാൻ 8-ലും 9-ലും കുട്ടികളോടും പറയുന്നത് തന്നെ. അപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും ലളിതമായ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഈ വർഷം പഠിക്കാം. അത് തുടക്കം മുതൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എടുക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ച് ഗൃഹപാഠം കൃത്യമായി ചെയ്തു പോയാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗണിതശാസ്ത്രത്തിൽ A+ ഉറപ്പിക്കും. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. 10 ക്ലാസ്സിലെ 1 പാഠം സമാന്തര ശ്രേണികൾ എന്നതാണ് 10 ക്ലാസ്സിലെ 1 ചാപ്റ്റർ. സംഖ്യകളെ കുറിച്ച് ഞാനും നിങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അറിയുന്നവരാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ ആ കുട്ടിയെ അമ്മ എണ്ണുവാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇന്ന് ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഹാജരായിട്ടുണ്ട് എന്ന് ഒന്ന് എണ്ണി പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഒന്ന് എണ്ണി തുടങ്ങും. എല്ലാവർക്കും സാധിക്കും അതല്ലേ? എങ്ങനെ എണ്ണി തുടങ്ങാം? 1, 2, 3, 4, 5, 6 ഇങ്ങനെ നമ്മൾ എന്തൊരു വസ്തുവിനെ ഏതൊരു കാര്യത്തിൽ എണ്ണുവാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളാണ് 1, 2, 3, 4, 5 എക്സിട്ര. ഈ സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ എണ്ണൽ സംഖ്യകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 1, 2, അത് കഴിഞ്ഞാൽ 3, അത് കഴിഞ്ഞാൽ അടുത്ത എണ്ണൽ സംഖ്യ ഏതാ? 4, അത് കഴിഞ്ഞാൽ ഏതാ? 5. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1, എന്നാൽ ഏറ്റവും വലുത് നമുക്ക് പറയാൻ സാധ്യമല്ല, കാരണം ഇത് അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുക. ഇനി എണ്ണൽ സംഖ്യകളെ തന്നെ വീണ്ടും 2 നമ്മൾ വരയ്ക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ കേട്ട് കാണും, ഒറ്റ സംഖ്യകള്, ഇരട്ട സംഖ്യ. എന്താണ് ഇരട്ട സംഖ്യകൾ? ഒന്ന് പറഞ്ഞ പോലെ ഏതാ ഇരട്ട സംഖ്യകള്? ഓക്കെ, ഏതാ? 2. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. 2. പിന്നെ ഏതാ അടുത്ത ഇരട്ട സംഖ്യ? യെസ്, 4. പിന്നെ അടുത്തത് ഏതാ? ഓക്കെ, 6. ദെൻ അടുത്തത്? ആ, വെരി ഗുഡ്, 8. ആ, നിങ്ങൾക്കറിയാലോ 10. ഇങ്ങനെ എഴുതുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇരട്ട സംഖ്യകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, ഒരു പക്ഷെ അടുത്ത ഇരട്ട സംഖ്യ നിങ്ങൾ പറയും, അതിനടുത്തത് പറയും, ഒക്കെ പറയും. അപ്പൊ എന്താണ് ഇരട്ട സംഖ്യകൾ എന്ന് ചോദിച്ചാൽ എന്താണ് ഇരട്ട സംഖ്യകൾക്ക് കൊടുക്കാവുന്ന നിർവചനം? 2 നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എണ്ണൽ സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. എന്താ മാഷ പറഞ്ഞ നിർവചനം? 2 നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എണ്ണൽ സംഖ്യകൾ. ഏറ്റവും ആദ്യം മാഷ് ഒരു വരി എഴുതിയിട്ടുണ്ട് ഇവിടെ, ഏതാണ്? 1, 2, 3, 4, 5 എക്സെട്ര. അവയ്ക്ക് പറഞ്ഞ പേര് പറഞ്ഞു, എണ്ണൽ സംഖ്യകൾ. അതിന് ഇംഗ്ലീഷ് പറയും കൗണ്ടിങ് നമ്പേഴ്സ്. ഈ എണ്ണൽ സംഖ്യകൾ നമ്മൾ എണ്ണുവാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ എണ്ണൽ സംഖ്യ എന്ന് വിളിക്കുന്നു. ഒപ്പം നിങ്ങൾ ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ എണ്ണൽ സംഖ്യകൾക്ക് തന്നെ മറ്റൊരു പേരുണ്ട്. ഓക്കെ, ആരാ പറയാ? ആ, യെസ്, വെരി ഗുഡ്, നിസർഗ സംഖ്യകൾ. എന്താണ് എണ്ണൽ സംഖ്യക്ക് പറയുന്ന മറ്റൊരു പേരാണ് നിസർഗ സംഖ്യകൾ. ഇംഗ്ലീഷ് പറയും നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ എണ്ണൽ സംഖ്യകൾ കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നിസർഗ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 എക്സെട്ര.
അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലുള്ള ഒരു സംഖ്യയായിരുന്നു 2, മറ്റു 4, 6, ഇതൊക്കെ അതിന്റെ തന്നെ ഭാഗമായതാണ്. പക്ഷേ ഈ സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ഇരട്ട സംഖ്യകൾ. എന്താ പ്രത്യേകത? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു വാക്ക് സംശയം ചില കുട്ടികളുടെ മനസ്സിലിപ്പോ ഉണ്ട്, നിശേഷം അതെന്താ സംഭവം? ആ എന്താ നിശേഷം എന്ന് പറഞ്ഞാല് അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നും ശേഷിക്കാൻ പാടില്ല, ശിഷ്ടം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാണെന്ന് പറയാ നിശേഷം ഹരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടമൊന്നും ഇല്ല, ഒരു തവണ നമുക്ക് ഹരിക്കാം അല്ലെ, ഒരു തവണയേ ഉള്ളൂ 2, ഒരു തവണ 2 എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എണ്ണൽ സംഖ്യകളാണ് ഏത്? ഇരട്ട സംഖ്യകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ സംഖ്യകൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, യെസ് വെരി ഗുഡ്, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കാത്തവയാണ് ഒറ്റ സംഖ്യകൾ. അപ്പൊ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? യാ വെരി ഗുഡ് പറഞ്ഞേ, 1, പിന്നെ അടുത്തത് 3, അടുത്തത് 5, അടുത്തത് 7, അടുത്തത് 9. അപ്പൊ നമ്മള് കണ്ടു എണ്ണ സംഖ്യകളിൽ തന്നെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നവ ഇരട്ട സംഖ്യകൾ, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കാത്തവ ഒറ്റ സംഖ്യകൾ. അപ്പൊ ഇവയ്ക്കൊക്കെ ഇംഗ്ലീഷിൽ എന്താ പേര് പറയാ നമുക്ക് നോക്കാം. ഇത് നമ്മൾ പറഞ്ഞ നേരത്തെ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ, എണ്ണ സംഖ്യകൾ എന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന് തന്നെ മറ്റൊരു പേരുണ്ട്, എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? ഇനി ഇരട്ട സംഖ്യകൾക്ക് പറയുന്ന പേരുണ്ട്, എന്താ? യെസ് വെരി ഗുഡ് പറഞ്ഞോ. എന്താണ്? ഈവൺ നമ്പേഴ്സ് അല്ലെ, വെരി ഗുഡ്. ഈവൺ നമ്പേഴ്സ് ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ചില കുട്ടികളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ എണ്ണ സംഖ്യകൾ എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ കൗണ്ടിങ് നമ്പേഴ്സ് കാണാം, അതുപോലെ തന്നെ ഇരട്ട സംഖ്യകൾ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ഈവൺ നമ്പേഴ്സ്. യെസ്, ഒറ്റ സംഖ്യകൾ പറഞ്ഞ പേരെന്താ? ഓക്കെ വെരി ഗുഡ്, ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകൾ പറഞ്ഞ പേരാണിത് ഓഡ് നമ്പേഴ്സ്, ODD, ഓഡ് നമ്പേഴ്സ്. ഇങ്ങനെ കുറെ കുറെ സംഖ്യകൾ, ഇനിയും ഇതുപോലെ കുറെ സംഖ്യകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഗുണിതങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ ഗുണന പട്ടിക ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാ ഗുണന പട്ടിക. ഏഹ് 2 ഗുണന പട്ടിക, 3 ഗുണന പട്ടിക, 4 ഗുണന പട്ടിക, 5 ഗുണന പട്ടിക അല്ലെ. ഞാൻ ചോദിക്കട്ടെ, 3 ഗുണിതങ്ങൾ ആർക്കൊന്ന് പറയാൻ സാധിക്ക? ഓക്കെ മോൻ പറഞ്ഞോ. ആ ഏതൊക്കെയാണ്? യെസ് 3 ഗുണിതങ്ങൾ ഇട്ട 3, പിന്നെ ആ 6, ഓക്കെ അടുത്തത് 9, ഓക്കെ 12, എക്സെട്ര എക്സെട്ര. ഇതാണ് 3 ഗുണിതങ്ങൾ. അങ്ങനെയാണെങ്കിൽ വേറൊരു കുട്ടി അമ്മോളെന്ന് പറഞ്ഞ 4 ഗുണിതങ്ങൾ, വെരി ഗുഡ്. 4 ഗുണിതങ്ങൾ 4, 8, പിന്നെ 12, ആ 16, എക്സെട്ര, വെരി ഗുഡ്. അപ്പൊ ഞാൻ 5 ഗുണിതങ്ങൾ പറയാം. ആ നീ എഴുതിട്ട് പറയാം. ഓക്കെ വെരി ഗുഡ്. 5 ഗുണിതങ്ങൾ 5, ആ ഓക്കെ 10, ഓക്കെ 15, 20, ഓക്കെ എക്സെട്ര. ഇത് 5 ഗുണിതങ്ങൾ. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങളോട് കുറെ സംഖ്യകളെ കുറിച്ച് പറഞ്ഞു. സംഖ്യകൾ ഇങ്ങനെ കുറെ ഒരു കുറെ വരി വരിയായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു സംഖ്യ കഴിഞ്ഞ് കോമിട്ട് അടുത്ത സംഖ്യ കഴിഞ്ഞ് കോമിട്ട് വീണ്ടും അടുത്ത സംഖ്യ ഇങ്ങനെ എഴുതുന്നു. ഇതിലൊക്കെ എന്തെന്നാ പറയുക, നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെ ഇങ്ങനെ എഴുതുന്ന സംഖ്യകൾ, ഇതൊക്കെ എഴുതിയിരിക്കുന്നത് പ്രത്യേക നിയമം അനുസരിച്ചാ. അപ്പൊ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് സംഖ്യകളെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സംഖ്യാശ്രേണികൾ. ഒരു കൂട്ടം സംഖ്യകള് എങ്ങനെ എഴുതുന്നു? ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, നാലാമത്തെ സംഖ്യ എന്നീ ക്രമത്തിൽ എഴുതുന്നതിനെയാണ് സംഖ്യാശ്രേണികൾ. ഇംഗ്ലീഷ് പറയും നമ്പർ സീക്വൻസസ് എന്ന് പറയാം. സോ ഓൾ ദീസ് ആർ നമ്പർ സീക്വൻസസ്. ഈ എഴുതിയിരിക്കുന്നതൊക്കെ എന്താണ്? സംഖ്യാശ്രേണികളാണ്. അപ്പൊ മക്കൾ നമ്മൾ ഇന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സംഖ്യാശ്രേണികൾ മാഷ ഒന്നുകൂടെ പറയാം. എന്താണ്? ഒരു പ്രത്യേക ക്രമം അഥവാ നിയമം അനുസരിച്ച് ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, നാലാമത്തെ സംഖ്യ എന്നിങ്ങനെ ക്രമത്തിൽ എഴുതുന്ന സംഖ്യ കൂട്ടങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? സംഖ്യ ശ്രേണികൾ എന്ന് പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഇതൊക്കെയും തന്നെ എന്താണ്? സംഖ്യാശ്രേണികളാണ്. എത്ര സംഖ്യാശ്രേണികൾ മാഷ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് എണ്ണി നോക്കാം. 1, അത് എന്ത് സംഖ്യാശ്രേണിയാ? എണ്ണൽ സംഖ്യാശ്രേണി. 2, ഇത് എന്ത് സംഖ്യാശ്രേണിയാ? ഇരട്ട സംഖ്യാശ്രേണി അല്ലെ. ഇതാ മൂന്നാമത്തെ ശ്രേണി, അതായത് ഇതാണ് ഒറ്റ സംഖ്യാശ്രേണി. നാലാമത്തെ സംഖ്യാശ്രേണി ഏതാ? 3 ഗുണിതങ്ങളുടെ ശ്രേണി അല്ലെ. യെസ്, ഇതേതാ?
അടുത്ത ശ്രേണി അത് നാലിന്റെ ഗുണിതങ്ങളുടെ ശ്രേണി, അടുത്ത ശ്രേണി ഏതാ അഞ്ചിന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. ഇപ്പൊ മാഷ ആകെ എത്ര ശ്രേണി എഴുതിയിട്ടുണ്ട് നോക്കിയേ. ഓക്കെ, വെരി ഗുഡ്. ആറ് സംഖ്യ ശ്രേണികൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ സംഖ്യ ശ്രേണികൾ എന്നാൽ എന്ത്? അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്നും നമുക്ക് എന്താണ് സംഖ്യാശ്രേണികൾ എന്ന് നമുക്ക് നോക്കാം. ചുരുക്കത്തിൽ, ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ എന്നീ ക്രമത്തിൽ എഴുതുന്ന സംഖ്യകളുടെ കൂട്ടമാണ് സംഖ്യാശ്രേണികൾ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ മാഷ് ചോദിക്കും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ നോട്ടിൽ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഈ സംഖ്യാശ്രേണി എന്താണെന്ന് എഴുതാം. ഇനി നമുക്കിവിടെ ഈ കാണുന്ന സംഖ്യാശ്രേണികളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആദ്യത്തെ സംഖ്യാശ്രേണി എടുത്താൽ അതിൽ ആദ്യം കാണുന്ന സംഖ്യ ഏതാ? ഓക്കെ, ഒന്ന് അല്ലെ, ഒന്ന്, ഒന്ന്. അപ്പൊ ഈ സംഖ്യയെ, ഇത് ഒന്നിനെ ഈ ശ്രേണിയുടെ ഒന്നാമത്തെ പദം എന്ന് പറയും. എന്താ പറയാ? ഒന്നാമത്തെ പദം. അപ്പൊ ഒരു സംഖ്യാശ്രേണിയിലുള്ള സംഖ്യകളൊക്കെ പദം എന്നാണ് സൂചിപ്പിക്കുക. അതിൽ ഒന്നാമത് കാണുന്ന സംഖ്യയെ ഒന്നാമത്തെ പദം എന്ന് പറയും. അപ്പൊ രണ്ടാമത് കാണുന്ന സംഖ്യയോ? രണ്ടാമത്തെ പദം. മൂന്നാമത് കാണുന്ന സംഖ്യയോ? മൂന്നാമത്തെ പദം. നാലാമത് കാണുന്ന സംഖ്യയോ? നാലാമത്. ഇത് എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് ഒന്നാമത്തെ പദം ഒന്ന്, രണ്ടാമത്തെ പദം രണ്ട്, മൂന്നാമത്തെ പദം മൂന്ന്, നാലാമത്തെ പദം നാലായി. എന്നാൽ അടുത്ത സംഖ്യാശ്രേണി എടുക്കുമ്പോൾ ഇത് ഏതാ സംഖ്യാശ്രേണി? ഇരട്ട സംഖ്യാശ്രേണി അല്ലേ. അതിലൊന്നാമത്തെ പദം ഏതാ? ഒന്നാമത്തെ പദം രണ്ട്, രണ്ടാമത്തെ പദം നാല്, മൂന്നാമത്തെ പദം ആറ്, നാലാമത്തെ പദം എട്ട്, അങ്ങനെ പോകുന്നു. ഇനി ഞാൻ ഈ ഒരു ശ്രേണി എടുക്കാൻ പോവാം, മൂന്നിന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. മൂന്നിന്റെ ഗുണിതങ്ങളുടെ ശ്രേണി എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ പദം ഏതാ? മൂന്ന്, രണ്ടാമത്തെ പദം ആറ്, മൂന്നാമത്തെ പദം ഒൻപത് എന്നിങ്ങനെ പോകും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? എന്താണ് ഒരു ശ്രേണിയുടെ പദം? ഒരു സംഖ്യാശ്രേണിയുടെ പദം എന്ന് പറയുന്നത് ആ സംഖ്യാശ്രേണിയിലെ സംഖ്യകളെയാണ് പദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം കാണുന്ന, ആദ്യം വരുന്ന സംഖ്യയെ ഒന്നാം പദമെന്നും, രണ്ടാമത് വരുന്ന സംഖ്യയെ രണ്ടാം പദമെന്നും, മൂന്നാമത് വരുന്ന സംഖ്യയെ മൂന്നാം പദമെന്നും പറയുന്നു. അപ്പൊ അതാണ് മറ്റൊരു ആശയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഞാൻ വേറൊരു ശ്രേണി നിങ്ങളോട് എഴുതുവാൻ ആവശ്യപ്പെടുക. എല്ലാവരും നോട്ട് ബുക്കിൽ നിന്ന് കുറിക്കണം. ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകൾ എല്ലാവരും എഴുതിയ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യാ ശ്രേണി എഴുതുക. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യാ ശ്രേണി എല്ലാവരും എഴുതുക. എഴുതി കഴിഞ്ഞാൽ മാഷോട് പറയാം. ഓക്കെ, അവിടെ എഴുതുന്നില്ലല്ലോ മോൻ. ഓക്കെ, എഴുതു മോനെ. ഒന്നിൽ അവസാനിക്കുന്ന എല്ലാ എണ്ണൽ സംഖ്യാ ശ്രേണികളും ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒരു നാലഞ്ചെണ്ണം എഴുതിയാൽ മതി. മുഴുവൻ എഴുതാന്നിരുന്നാൽ നമുക്ക് തീരില്ലല്ലോ. ഓക്കെ, ആ മോനെന്ന് പറഞ്ഞു ഏത് എഴുതിയത്? ഓക്കെ, ഗുഡ്. ഒന്ന്, പിന്നെ ആ പതിനൊന്ന്, ഓക്കെ, പിന്നെ ഇരുപത്തി ഒന്ന്, അടുത്തത് ആ മുപ്പത്തി ഒന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോളെ, പൂജ്യത്തിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യാ ശ്രേണികൾ ഏതൊക്കെ? ഓക്കെ, ഒന്ന് പറഞ്ഞേ. പൂജ്യത്തിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യാ ശ്രേണി ഏതാ? ആ പത്ത്, ഓക്കെ, ഇരുപത്, ആ അടുത്തത് മുപ്പത്, പിന്നെ നാൽപ്പത്. ആ ഓക്കെ, എന്താണ് സംശയം? പൂജ്യം എഴുതിയില്ലേ? ആ പൂജ്യത്തിൽ അവസാനിക്കുന്ന, മാഷ് എന്താ പറഞ്ഞത്? പൂജ്യത്തിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ ശ്രേണിയല്ലേ എഴുതാൻ പറഞ്ഞത്? എണ്ണൽ സംഖ്യകളിൽ പൂജ്യം വരുമോ? ഇല്ല. അതുകൊണ്ട് എണ്ണൽ സംഖ്യാ ശ്രേണികളിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന എഴുതാൻ പറഞ്ഞത് ഏതാ ആദ്യം വരിക? പത്ത്, ഇരുപത്, മുപ്പത്, നാൽപ്പത്. ഞാൻ ചോദിക്കട്ടെ വീണ്ടും, ഇതും എന്താണ്? സംഖ്യാശ്രേണികളാണ് അല്ലെ, സംഖ്യാശ്രേണികൾ. ഈ സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ പദം എത്ര? ഒന്ന്. ഓക്കെ, രണ്ടാമത്തെ പദം പതിനൊന്ന്, മൂന്നാമത്തെ പദം ഇരുപത്തൊന്ന്. അടുത്ത് നോക്കിയേ, ഈ രണ്ടാമത്തെ ശ്രേണിയിലെ ഒന്നാമത്തെ പദം പത്ത്, രണ്ടാമത്തെ പദം ഇരുപത്, മൂന്നാമത്തെ പദം മുപ്പത്. അപ്പൊ രണ്ടാമതൊരു പോയിന്റ് കൂടെ നമ്മൾ പഠിക്കുകയാണ്, എന്താണ് ഒരു സംഖ്യാശ്രേണിയിലെ പദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ വീണ്ടും ഒരു അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പോവുക. പുതിയ ഒരു ആശയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഞാനിപ്പോ ബോർഡിലെ മൂന്ന് നാലോ ഉദാഹരണങ്ങൾ, സംഖ്യാശ്രേണികൾക്ക് നാല് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ എഴുതാൻ പോകാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോളൂ. ഞാൻ എഴുതാൻ പോകുന്ന ശ്രേണികൾ എങ്ങനെയാണ്? മൂന്ന്, ആറ്, ഒൻപത്, എക്സെട്ര. അടുത്ത ശ്രേണി രണ്ട്, മൂന്ന്, അഞ്ച്, എക്സെട്ര. മറ്റൊരു ശ്രേണി ഒന്ന്, നാല്, ഏഴ്, എക്സെട്ര. നാലാമത്തൊരു ശ്രേണി നാല് ശ്രേണികൾ മാഷ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഈ നാല് ശ്രേണികളിൽ
ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഒന്നാമത്തെ ശ്രേണിയിലെ എന്റെ ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ശ്രേണിയിലെ ഒന്നാമത്തെ പദം ഏത്, രണ്ടാമത്തെ പദം ഏത്, മൂന്നാമത്തെ പദം ഏത്? ഓക്കെ, വെരി ഗുഡ് എന്ന് പറഞ്ഞേ. ആ ഒന്നാം പദം മൂന്ന്, രണ്ടാം പദം ആറ്, മൂന്നാം പദം ഒൻപത്. ഇനി രണ്ടാമത്തെ ശ്രേണിയിലെ ഒന്നാമത്തെ പദം ഏതാ? രണ്ട്. ആ പിന്നെ രണ്ടാമത്തെ പദം മൂന്ന്, മൂന്നാമത്തെ പദം അഞ്ച്. മൂന്നാമത്തെ ശ്രേണിയിലെ ഒന്നാമത്തെ പദം ഒന്ന്, രണ്ടാമത്തെ പദം നാല്, മൂന്നാമത്തെ പദം ഏഴ്. നാലാമത്തെ ശ്രേണിയിലെ ഒന്നാമത്തെ പദം മൂന്ന്, രണ്ടാമത്തെ പദം അഞ്ച്, മൂന്നാമത്തെ പദം എട്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കുക, നിങ്ങൾ ആദ്യത്തെ ശ്രേണി എടുക്കുക. ഓക്കെ, ആദ്യത്തെ ശ്രേണി എടുത്ത് പരിശോധിക്കുക, നോക്കുക അതിലത്തെ സംഖ്യകൾ, നോക്കുക അതിലത്തെ പദങ്ങൾ ഏതൊക്കെ നോക്കുക. എന്നിട്ട് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. എന്താ പറഞ്ഞ പക്ഷേ, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക, മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കേണ്ടത്? വെരി ഗുഡ്, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം. അപ്പൊ ഏത് രണ്ടാമത്തെ പദം ഇവിടെ? ആറ്. അതിൽ നിന്ന് ഏതാ ഒന്നാമത്തെ പദം? മൂന്ന്. മൂന്ന് കുറയ്ക്കുക. പിന്നെ എന്താ പറഞ്ഞ മനസ്സ്? മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. അപ്പൊ അതേതാ? ഒൻപതിൽ നിന്ന് ആറ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പദങ്ങൾ ഇങ്ങനെ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ പദങ്ങൾക്ക് നമുക്ക് ഒരു നൊട്ടേഷൻ കൊടുക്കാം, ഓരോ ലെറ്റേഴ്സ് കൊടുത്ത് സൂചിപ്പിക്കാം. ടേം എന്നതിന് ഇംഗ്ലീഷിൽ ടി എന്ന് പറയുന്നുണ്ട്. ഇത് ടി വൺ, ഇതിനെ നമ്മൾ രണ്ടാമത് എന്ന അർത്ഥത്തില് ടി ടു, ഇത് മൂന്നാമതം എന്ന അർത്ഥത്തില് അതിന് ടി ത്രീ എന്ന് കൊടുക്കാം. അപ്പൊ മാഷ് നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താണ്? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, ടി ടു മൈനസ് ടി വൺ. എത്രയായിരിക്കും എന്ന് പറഞ്ഞേ? ടി ടു എന്ന് പറഞ്ഞാൽ ആറ് കുറയ്ക്കണം മൂന്ന്, സമം എത്ര ഉത്തരം കിട്ടിയേ? ഉത്തരം. അതുപോലെ തന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞാൽ, മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. ഏതാ മൂന്നാമത്തെ പദം? ഒൻപത്. ഒൻപതിൽ നിന്ന് ആറ് കുറയ്ക്കുക. അപ്പൊ ഒൻപത് മൈനസ് ആറ് സമം എത്ര തന്നെ കിട്ടി? മൂന്ന്. നേരത്തെ കിട്ടിയത് മൂന്ന്, ഇപ്പൊ കിട്ടിയത് മൂന്ന്. മനസ്സിലായി അല്ലേ? ആ കണക്കിന്റെ പ്രത്യേകത ഉണ്ടോ? ഇനി നമുക്ക് ഈ ഒരു കണക്കിലേക്ക് നോക്കാം. ഇവിടെയും ഇതുപോലെ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദവും, മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ച് നോക്കാം. ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ടി വൺ, ടി ടു, ടി ത്രീ. ഇവിടെ നോക്കിയേ, ടി ടു മൈനസ് ടി വൺ എത്ര വരിക പറഞ്ഞേ? ആ വെരി ഗുഡ്, മൂന്ന് മൈനസ് രണ്ട്. മൂന്നിന് രണ്ട് കുറച്ച് എത്രയാ? ഒന്ന്. ഇനി ടി ത്രീ മൈനസ് ടി ടു, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കും. മൂന്നാമത്തെ പദം ഏതാ? അഞ്ച്. അഞ്ചിൽ നിന്ന് കുറയ്ക്കേണ്ടത് ഏതാ? രണ്ടാമത്തെ പദം. ഇതേതാ? മൂന്ന്. കുറയ്ക്കുമ്പോ എത്ര കിട്ടിയ? രണ്ട്. അയ്യോ, നേരത്തെ എങ്ങനെയായിരുന്നു? ഇവിടെ ആദ്യത്തെ കണക്കില് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോ കിട്ടിയ മൂന്ന് തന്നെയാണ്, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചപ്പോഴും നമുക്ക് ലഭിച്ചത് അല്ലെ. ഇവിടെ രണ്ടും ഒരേ സംഖ്യ കിട്ടി. പക്ഷെ ഈ കണക്കിൽ വന്നപ്പോ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോ കിട്ടിയത് ഒന്നും, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചപ്പോ കിട്ടിയ സംഖ്യ മറ്റൊരു സംഖ്യയായ രണ്ടുമാണ്. അവിടെ ഇതുപോലെ ഒരേ സംഖ്യ കിട്ടിയിട്ടില്ല. ഓക്കെ, പറഞ്ഞിരിക്കട്ടെ. നമുക്ക് അടുത്തിലേക്ക് നോക്കാം. ഈ ഒരു ശ്രേണി എടുത്തു കഴിഞ്ഞാൽ ഇത് ടി വൺ, ഇത് ടി ടു, ഇത് ടി ത്രീ. അപ്പൊ ഇവിടെ നോക്കിയേ, ടി ടു മൈനസ് ടി വൺ എന്താ പേര് നോക്കിയേ? നാല് മൈനസ് ഒന്ന്. നാല് മൈനസ് ഒന്ന് സമയം എത്രയാ? മൂന്ന്. അത് കഴിഞ്ഞ് മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കണം. ഏതാ? ഏഴ് മൈനസ് നാല് സമം മൂന്ന്. വീണ്ടും ഇവിടെ ആദ്യത്തെ കണക്കിലെ പോലെ തന്നെ ഇവിടെയും ഇവിടെയും എന്ത് കിട്ടി? ഒരേ സംഖ്യ തന്നെ കിട്ടി. എന്ന് വെച്ചാല് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോഴും, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നു? ഒരേ സംഖ്യ കിട്ടുന്നു. ഏതൊക്കെ ശ്രേണികളിലെ? ഇതിലത്തെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശ്രേണിയിൽ. നാലാമത്തെ ശ്രേണി കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് ടി വൺ, ഇത് ടി ടു, ഇത് ടി ത്രീ എന്നെടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ടി ടു മൈനസ് ടി വൺ സമയത്തിൽ വരിക? അഞ്ച് മൈനസ് മൂന്ന് സമം രണ്ട്. ടി ത്രീ മൈനസ് ടി ടു മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുമ്പോ എട്ട് മൈനസ് അഞ്ച് സമയത്തിൽ മൂന്ന്. ഇവിടെ എന്താ വ്യത്യസ്ത സംഖ്യകളെ കിട്ടിയത്, ഒരേ സംഖ്യ കിട്ടിയില്ല. അപ്പൊ സാമ്യമുള്ള ഒരു ശ്രേണിയുണ്ട് ഇവിടെ. ഇത് നമുക്ക് ഈ ശ്രേണിക്ക് എ എന്ന് പേര് കൊടുക്കാം, ഇതിന് നമ്മൾ ബി എന്ന് കൊടുക്കാം, ഇതിന് നമ്മൾ സി എന്ന് കൊടുക്കാം, ഇതിന് നമ്മൾ ഡി എന്ന് കൊടുക്കാം. എക്കും സിക്കും കോമൺ ആയി ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് എക്കും സിക്കുള്ള പ്രത്യേകത? എ ശ്രേണിയിലും സി ശ്രേണിയിലും എന്താ പ്രത്യേകത കണ്ടത്? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചപ്പോ കിട്ടിയ സംഖ്യയും മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചപ്പോ കിട്ടിയ സംഖ്യയും എന്താണ്? ഒരേ സംഖ്യ തന്നെ കിട്ടി അല്ലെ. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചപ്പോ കിട്ടിയ സംഖ്യയും മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചപ്പോ കിട്ടിയ സംഖ്യയും ഒരേ സംഖ്യ തന്നെ കിട്ടി. എന്തോ പ്രത്യേകമായി മാഷ് മുൻകൂട്ടി എഴുതി കൊണ്ടുവന്നൊന്നല്ല, പക്ഷെ
എന്തുകൊണ്ടോ രണ്ടോടത്തും മൂന്ന് തന്നെ കിട്ടി. അത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്, ഇങ്ങനെ മൂന്നെണ്ണം കിട്ടണം നിർബന്ധം തന്നെ. പക്ഷെ ഒരേ സംഖ്യ തന്നെ കിട്ടുന്നുണ്ടോ നോക്ക്. ഇങ്ങനെ കിട്ടുന്ന ഈ ശ്രേണികളെ നമ്മൾ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. കാരണം ഇവയ്ക്ക് ഇങ്ങനെ ഒരേ സംഖ്യ കുറയ്ക്കുമ്പോൾ ഒരേ സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ, ഏതിൽ നിന്ന് ഏത് കുറയ്ക്കുമ്പോൾ, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോഴും മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുമ്പോഴും ഒരേ സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ ശ്രേണിക്ക് പൊതു വ്യത്യാസം ഉണ്ട്, അതുകൊണ്ട് ആ ശ്രേണി സമാന്തര ശ്രേണിയാണ്. അപ്പൊ എങ്ങനെയുള്ള ശ്രേണികളെയാ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്? ആ പൊതുവ്യത്യാസമുള്ള ശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൊതുവ്യത്യാസം? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുക, ഈ രണ്ട് തവണ കുറച്ചു നോക്കുമ്പോഴും ഒരേ സംഖ്യ കിട്ടുന്നുവെങ്കിൽ ആ ശ്രേണിയെ നമ്മൾ വിളിക്കും സമാന്തര ശ്രേണി. ഇംഗ്ലീഷിൽ പറയും അരിത്മെറ്റിക് സീക്വൻസ്. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പ്രധാന ആശയമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഞാൻ വീണ്ടും രണ്ട് എക്സാമ്പിൾ ബോർഡിൽ എഴുതാം, നിങ്ങൾ പരിശോധിച്ച് പറയുക അത് സമാന്തര ശ്രേണിയാണോ എന്ന് പറയണം. അപ്പൊ സമാന്തര ശ്രേണി ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ശ്രേണിക്ക് എന്തുണ്ടോ എന്ന് നോക്കണം. യെസ്, പൊതുവ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ എന്താ പൊതുവ്യത്യാസം? ആ വെരി ഗുഡ്, മിടുക്കാൻ പറയേ. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുക, കുറച്ച് കിട്ടുന്ന രണ്ട് ഒരേ സംഖ്യയാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെന്ന് പറയാം, പൊതുവ്യത്യാസം ഉണ്ടെന്ന് പറയാം. ഞാനൊരു ബോർഡിൽ ഒരു സാമ്പിൾ നമുക്ക് ഞങ്ങൾക്ക് തരാനായിട്ട് പോവാം. ഒരു എക്സാമ്പിൾ ഞാൻ ബോർഡിൽ എഴുതാം, നിങ്ങൾ പെട്ടെന്ന് നോക്കി പറയുക അതിൽ പൊതുവ്യത്യാസം ഉണ്ടോ അത് സമാന്തര ശ്രേണി ആണോ. ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ എഴുതുന്ന ശ്രേണി ഇതാണ്, ഒരു ശ്രേണി 2, 5, 8 ഓക്കെ. ഒന്ന് നോക്കിയേ, വേഗം ചെയ്ത് നോക്കിയേ. ഈ ശ്രേണി മൂന്ന് പദങ്ങൾ മാഷ് തന്നിട്ടുണ്ട്, ഇതിന് പൊതുവ്യത്യാസം ഉണ്ടോ, ഇത് സമാന്തര ശ്രേണിയാണോ? ആ ഉണ്ട് എന്നല്ലേ, വെരി ഗുഡ്. അവൻ ചെയ്ത് എങ്ങനെ മോനെ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞേ. ആ യെസ്, എന്തെന്ന്? ആ 5 × 2 = എത്ര കിട്ടിയത്? 3. എന്തേലും 5 × 2 ഇതാണ് എന്ത്? T1. ഇതാണ് എന്ത്? T2. ഇതാണ് എന്ത്? T3. എന്നിട്ട് T1 ഒന്നാം പദം, എന്താ T2 രണ്ടാം പദം, എന്താ T3 മൂന്നാം പദം, ഇത് രണ്ടാം പദത്തിന് ഒന്നാം പദം കുറച്ചു, എത്രയാ? 3. പിന്നെ എന്ത് ചെയ്യണം? മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കണം, കുറച്ചു, അപ്പം എത്ര കിട്ടി? 3. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? രണ്ട് തുല്യത. നമുക്ക് എന്തെന്ന് പറയാം, T2 - T1 = T3 - T2, ഇത് രണ്ടും തുല്യാണ്. ആയതുകൊണ്ട് 3 കുത്തിട്ടാ മതി അല്ലേ, ആയതുകൊണ്ട് ഇത് എന്താണ്? ഇത് സമാന്തര ശ്രേണിയാണ്, ഇത് സമാന്തര ശ്രേണിയാണ്, സമാന്തര ശ്രേണിയാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഒരു സംശയം, എല്ലായ്പ്പോഴും പൊതുവ്യത്യാസം എന്ന് പറയുന്ന ഇത് എന്താ പറയാ, ഈ കുറച്ച് കിട്ടുന്ന സംഖ്യ പറഞ്ഞ പേരാണ് പൊതുവ്യത്യാസം അല്ലെ. ഇപ്പൊ നമ്മൾ 3 കണക്ക് ചെയ്തപ്പോഴും പൊതുവ്യത്യാസം യാദൃശ്ചികമായിട്ട് 3 തന്നെ വന്നു. ഇപ്പൊ കുട്ടികൾക്ക് സംശയം ഇല്ല, എപ്പോഴും 3 തന്നെ കിട്ടുള്ളൂ എന്ന് സംശയം. ഞാൻ വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം, ഓക്കെ. അത് നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ പറയണം. അടുത്ത എക്സാമ്പിൾ വാഷ് ബോർഡിൽ എഴുതാൻ പോകുന്നു, ശ്രദ്ധിച്ചു നോക്കുക. ബി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ബി. 5, 9, 13 ഓക്കെ. 5, 9, 13 എന്നല്ലേ ചെയ്ത് നോക്കിയേ. ഏതാ ഇതിൽ T1? ഓക്കെ, T1 5. ഏതാ T2? 9. ഏതാ T3? 13. എന്ത് ചെയ്യാൻ ആദ്യം പറഞ്ഞേ? ഗുഡ്, T2 - T1 എന്ന് എഴുതാം. T2 - T1 സമയം ഏതാ? ആ 9 - 5 സമയം എത്രയാ? 4. അടുത്തത് T3 - T2 സമയം എത്രയാ? 13 - 9 സമയം എത്രയാ? 4. ഇതും 4 അല്ലേ. അപ്പൊ എന്ത് പറയാം, ഇതിന് എന്തുണ്ട്? പൊതുവ്യത്യാസമുണ്ട്. ഇതിന് എന്തുണ്ടെന്ന് പറയാം, പൊതുവ്യത്യാസം. ഇതിന് പ്രത്യേകം എഴുതാണ് ഒരു വാചകം ഉണ്ട്, പൊതുവ്യത്യാസം ഉണ്ട്. പൊതുവ്യത്യാസം ഉണ്ടെങ്കിലാണ് എന്ത് പറയാ, ആയതുകൊണ്ട് ഇത് എന്താണ്? സമാന്തര ശ്രേണി ആണ്, ഇത് സമാന്തര ശ്രേണിയാണ്, സമാന്തര ശ്രേണിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വീണ്ടും ഒന്ന് മാഷിന് പറയാം. ആദ്യം നമ്മൾ വിവിധ സംഖ്യാശ്രേണികളെ മാഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. എണ്ണസംഖ്യകൾ തുടങ്ങി, ഇരട്ടസംഖ്യകൾ, ഒറ്റസംഖ്യകൾ, 3-ന്റെ ഗുണിതം, 5-ന്റെ ഗുണിതം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു 1-ൽ അവസാനിക്കുന്ന എണ്ണസംഖ്യകൾ എഴുതി, 0-ൽ അവസാനിക്കുന്ന എണ്ണസംഖ്യകൾ എഴുതി. ഇങ്ങനെ എഴുതിയ സംഖ്യകളൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഇതിനൊക്കെ പറയുന്ന പൊതുവായ പേരുണ്ട് സംഖ്യാശ്രേണികളാണെന്ന് പറഞ്ഞു.
അപ്പൊ നമ്മളത്തെ നിർവചനം കണ്ട് നമ്മൾ എന്താണ് സംഖ്യാശ്രേണികൾ ഒരു പ്രത്യേക ക്രമം അനുസരിച്ച് അല്ലെങ്കിൽ നിയമം അനുസരിച്ച് ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ എന്നീ ക്രമത്തിൽ എഴുതുന്ന സംഖ്യകളുടെ കൂട്ടമാണ് എന്ത് സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടൊരു പ്രത്യേകതയാണ് എന്താണ് പദം എന്ന് പറയുന്നത്. പദം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു സംഖ്യകളുടെ ശ്രേണി തന്നാൽ അതിൽ വരുന്ന സംഖ്യകളൊക്കെയുമാണ് എന്ത് പറയുന്നത് പദങ്ങൾ എന്ന് പറയുന്നത്. ക്രമമനുസരിച്ച് ഒന്നാമത്തെ സംഖ്യ ഒന്നാം പദം രണ്ടാമത്തെ സംഖ്യ രണ്ടാം പദം മൂന്നാമത്തെ സംഖ്യ മൂന്നാം പദം എന്നിങ്ങനെ പറയാമെന്നും പറഞ്ഞു. ഇനി നമ്മൾ അത് കഴിഞ്ഞ് കണ്ട പ്രത്യേകത എന്താണ് എന്താണ് പൊതുവ്യത്യാസം എന്ന് പറയുന്ന ആശയം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല എന്താണ് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോഴും മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുമ്പോഴും ഒരേ സംഖ്യ തന്നെ ഉത്തരം ലഭിക്കുന്നുവെങ്കിൽ ആ ശ്രേണിക്ക് എന്തുണ്ടെന്ന് പറയാം പൊതുവ്യത്യാസം ഉണ്ടെന്ന് പറയാം. എങ്കിൽ ആ ശ്രേണി എന്താണ് സമാന്തര ശ്രേണിയാണ്. ചുരുക്കത്തിൽ പൊതുവ്യത്യാസമുള്ള സംഖ്യാശ്രേണികളെ എന്ത് വിളിക്കുന്നു സമാന്തര ശ്രേണികൾ അഥവാ ആരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ഹോംവർക്ക് മാഷ് തരാൻ പോവുകയാണ്. ആ രണ്ട് കണക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഹോംവർക്ക് അതായത് താഴെ തന്നിരിക്കുന്ന രണ്ട് സംഖ്യാശ്രേണികളും സമാന്തര ശ്രേണിയാണോ എന്ന് പരിശോധിക്കുക, എന്നിട്ട് അവയുടെ പൊതുവ്യത്യാസം കാണുക. ഹോംവർക്ക് ഒന്ന് എഴുതിയെടുത്തോളൂ. ഹോംവർക്ക് ഒന്ന് ഒരു ശ്രേണി കഴിഞ്ഞു 5, 11, 17 എക്സെട്ര 2, 4, 7, 10 എക്സെട്ര ഈ രണ്ട് കണക്ക് നിങ്ങൾക്ക് തരുന്നുള്ളൂ. 5, 11, 17 എക്സെട്ര 4, 7, 10 എക്സെട്ര ഈ രണ്ട് സംഖ്യാശ്രേണികൾക്കും പൊതുവ്യത്യാസമുണ്ടോ അത് സമാന്തര ശ്രേണിയാണോ. സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം കാണുക. എഴുതത്തില്ലേ എന്ത് ചോദ്യം ഇവ രണ്ടും എന്താണെന്ന് പരിശോധിക്കുക. ഇവയ്ക്ക് പൊതുവ്യത്യാസമുണ്ടോ ഇവയ്ക്ക് പൊതുവ്യത്യാസം ഉണ്ടോ ഇവ സമാന്തര ശ്രേണികളാണോ പൊതുവ്യത്യാസം ശ്രേണികൾ ആണോ. എങ്കിൽ സമാന്തര ശ്രേണി ആണെങ്കിൽ പൊതുവ്യത്യാസം എത്ര. സമാന്തര ശ്രേണി ആണെങ്കിൽ എന്തിനു വിളിക്കണം പൊതുവ്യത്യാസം എത്ര. അപ്പോ മൂന്ന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇവയ്ക്ക് പൊതുവ്യത്യാസം ഉണ്ടോ, പിന്നെന്താണ് ഇവ സമാന്തര ശ്രേണിയാണോ, മറ്റൊന്ന് സമാന്തര ശ്രേണി ആണെങ്കിൽ പൊതുവ്യത്യാസം എത്ര. അപ്പൊ ഈ കണക്ക് അടുത്ത ദിവസം വരുമ്പോഴേക്ക് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഇതുവരെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.